പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ പ്രതീക്ഷകളെയും മറികടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ മുന്നേറി. 40,478 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിയുമ്മൻ വിജയിച്ചത്. 2011 പിതാവ് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ ലഭിച്ച 33,000 എന്ന ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് മകൻ ചാണ്ടിയുമ്മൻ മുന്നേറിയത്. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സ്വപ്നം കണ്ട ഭൂരിപക്ഷത്തിലേക്കാണ് ചാണ്ടിയുമ്മൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ കുതിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. തപാൽ വോട്ടുകളും സർവീസ് വോട്ടുകളും എണ്ണിക്കഴിയുകയും ആദ്യ റൗണ്ടിൽ അയർക്കുന്നം പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുകയും ചെയ്തപ്പോൾ 1,500-ലധികം വോട്ടുകൾക്കാണ് ചാണ്ടിയുമ്മൻ ലീഡ് ചെയ്തത്. തുടർന്ന് വോട്ടെണ്ണലിന്റെ ആദ്യ 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ 20,000-ൽ പരം വോട്ടുകൾക്കാണ് ചാണ്ടിയുമ്മൻ ലീഡ് ചെയ്തത്. ഏകദേശം വോട്ടെണ്ണലിന്റെ 7 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ചാണ്ടിയുമ്മൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിനെ ബഹുദൂരം പിന്നിലാക്കി കുതിക്കുന്ന കണക്കുകൾ വ്യക്തമായത്. അതേസമയം ജെയ്ക്സി തോമസിന് ഹാട്രിക് തോൽവിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും അച്ഛനോടും മകനോടും പൊരുതി തോറ്റു എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് പുതുപ്പള്ളിയിൽ ഇപ്പോൾ ശക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ആദ്യ 2 റൗണ്ടുകളിൽ അയർക്കുന്നം പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞതിനു ശേഷം 5,487 വോട്ടുകളുടെ മുന്നേറ്റമാണ് ചാണ്ടിയുമ്മന് ഉണ്ടായിരുന്നത്. 2021-ൽ അയർക്കുന്നത്ത് യു ഡി എഫിന് 1,436 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. എന്നാൽ അതേ മണ്ഡലത്തിൽ ആ വോട്ടിനേക്കാൾ 4 ഇരട്ടി വോട്ടുകളാണ് ചാണ്ടിയുമ്മൻ അധികമായി ഇപ്പോൾ നേടിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ തവണ ജെയ്ക്സി തോമസ് ഭൂരിപക്ഷം നേടിയ ഒരേ ഒരു പഞ്ചായത്തായ മണർക്കാടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തവണ കാലിടറി എന്ന് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെയും വലിയ മുന്നേറ്റമാണ് ചാണ്ടിയുമ്മൻ കാഴ്ചവെച്ചത്. 13 റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടന്നത്. വാകത്താനം പഞ്ചായത്താണ് അവസാനം എണ്ണിയത്. 53 കൊല്ലം ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് പുതുപ്പള്ളി നൽകിയിരിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മൻ പറഞ്ഞു. 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തത് തന്നെ മതിയെന്നാണ് ആ മറുപടിയെന്നും അച്ചു മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. അതേസമയം ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത വിജയമെന്നും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷമാണിതെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ആദരവ് പ്രകടിപ്പിച്ചതാണ് ഇതിന്റെ പിന്നിലെ കാരണമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നതിലും ക്രൂരമായി മരിച്ച ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ശ്രമിച്ച ഇടതുമുന്നണിക്കെതിരെയുള്ള കനത്ത രാഷ്ട്രീയ പ്രഹരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയ ഭൂരിപക്ഷം എത്തുമ്പോൾ കേരള സർക്കാരിന്റെ ജീർണിച്ച ഭരണകൂടത്തിനെതിരായിട്ടുള്ളതും അതിശക്തമായിട്ടുള്ളതുമായ ജനവികാരമാണിതെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ കെ സി വേണുഗോപാൽ പറഞ്ഞു. വിജയം ഏതാണ്ട് ഉറച്ച സമയം തന്നെ ചാണ്ടിയുമ്മൻ അച്ഛന്റെ കല്ലറയിലാണ് ആദ്യം എത്തിയത്. 53 വർഷക്കാലം ഉമ്മൻചാണ്ടി കൈവെള്ളയിൽ കൊണ്ടു നടന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലം നയിക്കാൻ മകൻ ചാണ്ടിയുമ്മനെ തന്നെയാണ് പിൻഗാമിയായി പുതുപ്പള്ളിക്കാർ തിരഞ്ഞെടുത്തത്. ആ ദൗത്യത്തിലേക്ക് കടക്കുന്നതിനു മുൻപായി പിതാവിന്റെ കല്ലറയിലെത്തി അനുഗ്രഹം വാങ്ങാനും ചാണ്ടിയുമ്മൻ മറന്നില്ല.